തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ? അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതേ ചോദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോളായിട്ടിരുന്നു. ആ പോളിന്റെ റിസൾട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 26,000 പേരാണ് ഈ പോളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ സുരേഷ് ഗോപിക്ക് 40%, ടി എൻ പ്രതാപന് 22%, സുനിൽകുമാറിന് 38% വോട്ട് ലഭിച്ചിരിക്കുന്നത്. ടി എൻ പ്രതാപനാണ് മത്സരിക്കുന്നത് എന്ന് കരുതിയിട്ട പോളാണിത്. ഈ പോളിന് വലിയ ആധികാരികതൊന്നുമില്ല, കാരണം ഇത് കേരളത്തിലുള്ളവർ മുഴുവനാണ് വോട്ട് ചെയ്യുന്നത്, തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പേജിൽ ഇത് ഷെയർ ചെയ്ത് പോയി. ആ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ആൾക്കാർ കൂടുതലായി വന്ന് ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഞങ്ങൾ ചെയ്തൊരു പോളിന്റെ റിസൾട്ടാണിത്. ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുരളീധരൻ വന്നതിന് ശേഷമുള്ള ഒരു പോളാണ് അടുത്ത് കാണിക്കുന്നത്. 23,000 പേരാണ് ഇതിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപിക്ക് 36% വോട്ട്, വി എസ് സുനിൽകുമാറാണ് രണ്ടാം സ്ഥാനത്ത് 34%, കെ മുരളീധരന് കിട്ടിയിട്ടുള്ളത് 30%. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ രണ്ട് പോളുകളുടെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇതിനൊട്ടും തന്നെ ആധികാരിതില്ല, എന്നിരുന്നാലും പോളിന്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നു മാത്രം. ഇത് കൂടാതെ മറ്റ് 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ പോളുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് ഇത്രയൊന്നും റീച്ച് കിട്ടിയിട്ടില്ല, എന്നാലും അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. 2,000 പേരാണ് മലപ്പുറം ലോക്സഭയുടെ പോളിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഒന്നാം സ്ഥാനത്തുള്ളത്, 50% വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് വി വസീഫ്, 33%. മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുൾ സലാം, 17% വോട്ട്. അടുത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത് 3rd സ്ഥാനമാണ്, 23%. പന്നിന്റെ വേദന കിട്ടിയത് 33%. ശശി തരൂറിന് കിട്ടിയത് 44%. 5,000 പേരാണ് ആ പോളിൽ പങ്കെടുത്തിട്ടോ. അടുത്തത് ഞങ്ങൾ നോക്കിയത് ആറ്റിങ്ങലിന്റെ റിസൾട്ടാണ്. അതിന് വെച്ച് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം അടൂർ പ്രകാശനാണ്, രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നത് വി മുരളീധരനാണ്, മൂന്നാം സ്ഥാനം മാത്രമാണ് സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയ്ക്കുള്ളത്. അപ്പൊ ഇതാണ് ഒരു പോളിന്റെ പാറ്റേൺ, പലതരത്തിലാണ് പോൾ റിസൾട്ട് വന്നിട്ടുള്ളത്. ഇത് കാണിച്ചു എന്ന് മാത്രം. ഇനി കാര്യത്തിലേക്ക് കടക്കാം. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുമോ? ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് 7 കേരള നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ്. കൊല്ലൂര്, പുതുക്കാട്, തൃശ്ശൂര്, മണലൂര്, നാട്ടിക, ഗുരുവായൂര്, ഇരിങ്ങാലക്കുട, ഇതാണ് ആ 7 മണ്ഡലങ്ങൾ. നമുക്കറിയാം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളല്ല ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ. അപ്പോൾ നിയമസഭയിലേക്ക് ഇത്ര വോട്ട് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് പാർലമെന്റിലേക്ക് അത് കിട്ടണമെന്നില്ല, ചിലപ്പോൾ പാർലമെന്റിലേക്ക് അതിലും കൂടുതൽ കിട്ടിയെന്ന് വരും. അപ്പോൾ വിഷയങ്ങൾ വ്യത്യാസപ്പെടും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ആരാന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്ക് നിയമസഭയുടെ കണക്കൊന്ന് നോക്കി നോക്കാം. 2011 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 436,080 ഏകദേശം 45% വോട്ടാണ് അന്ന് അവർ നേടിയത്. സി പി എം നടക്കുന്ന എൽ ഡി എഫിന് കിട്ടിയത് 420,883 വോട്ടാണ്, അതായത് 47% വോട്ടാണ് അന്ന് നേടിയത്. മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മുന്നണി ഫിനിഷ് ചെയ്തത്. അവർക്ക് കിട്ടിയത് വെറും 65,545 വോട്ടാണ്, അതായത് 7% വോട്ട്. ഇത് 2011 കണക്കാണ്. ഇനി 2016 വരുമ്പോൾ എന്താണ് മാറ്റം വന്നത് നമുക്ക് നോക്കാം. 2016 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫിന് കിട്ടിയത് 348,628 വോട്ടാണ്, അതായത് 34%. അതായത് 2011 11% ഇടിവാണ് ഉണ്ടായത്. എന്നാൽ എൽ ഡി എഫിന് 2016 ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടി കിട്ടിയത് 470,902 വോട്ടാണ്, അതായത് 45% വോട്ട്. 2011 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2% ഇടിവാണ് സംഭവിച്ചുള്ളത്. ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മുന്നണിക്ക് 2016 കിട്ടിയത് 205,515 വോട്ടാണ്, അതായത് 20%. അതായത് 2011 വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫിന്റെ വോട്ട് എന്ന് പറയുന്നത് 352,788, അതായത് 33%. അതായത് 2016 വീണ്ടും 1% കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. 2021 എൽ ഡി എഫ് നേടിയത് 485,117 വോട്ടാണ്, അതായത് 46% വോട്ട്. നോക്കിക്കഴിഞ്ഞാൽ 2016 1% കൂടുതലാണ് 2021 എൽ ഡി എഫ് നേടിയത്. ഇവിടെ ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ മുന്നണിക്ക് കിട്ടിയത് 279,006 വോട്ടാണ്, അതായത് 20% വോട്ട്. നോക്കിക്കഴിഞ്ഞാൽ 2016 പോലെ തന്നെയാണ് 2021 സംഭവിച്ചിരുന്നത്, 20% ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അന്ന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അവിടെ മത്സരിക്കാനിരുന്ന സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് 20% വോട്ട് അവർ നേടിയിട്ടുള്ളത്. ഇനി നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 360,146, അതായത് 44% വോട്ട്. 2009 കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 385,297, അതായത് 47% വോട്ട്. ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് 54,650 വോട്ട്, അതായത് വെറും 6%. അന്ന് 47% വോട്ട് നേടി പി സി ചാക്കോവാണ് കോൺഗ്രസിന് വിജയിച്ചത്. എന്നാൽ ഇത് 2014 വരുമ്പോൾ, അതായത് മോദി ആദ്യമായി മത്സരിക്കുന്ന സമയം, ഈ സമയത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 102,651, അതായത് മോദി തരംഗം ആഞ്ഞടിച്ച 2014 വെറും 5% ബി ജെ പിക്ക് കയറ്റാൻ സഹായിച്ചിട്ടുള്ളത്. എന്നാൽ അന്ന് അവിടെ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സി എൻ ജയദേവനാണ്. 42% വോട്ട്, അതായത് 389,209 വോട്ട് നേടിയാണ് സി എൻ ജയദേവൻ ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫിനിഷ് ചെയ്തത് 38% വോട്ട് നേടിയാണ്, അതായത് 350,952 വോട്ടാണെന്ന് കിട്ടിയത്. ഇനി നമുക്ക് 2019 നോക്കാം. 2019 നോക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട്
ആദ്യമായി മത്സരിക്കാൻ വരുന്നതാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് 2019. അന്ന് സുരേഷ് ഗോപി നേടിയത് 28% വോട്ടാണ്. അതായത് 293,822. അതായത് തൊട്ടു മുമ്പത്തെ 2014 17% വളർച്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മോദി തരംഗം ഉണ്ടായിരുന്ന 2014 മോദി തരംഗം കുറവായിരുന്നു 2019. എന്നിട്ടും സുരേഷ് ഗോപി എന്ന ഒറ്റ ആളുടെ കഴിവുകൊണ്ട് നേടിയതാണ് ആ 17% വോട്ട്. അന്ന് കേരളത്തിൽ ആകമാനം ഒരു രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ട് പോലും സുരേഷ് ഗോപി എന്ന ഒറ്റ ആളുടെ കഴിവുകൊണ്ട് 17% ഉയർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് അവിടെ ജയിച്ചത് 39% നേടി ടി എൻ പ്രതാപനാണ് കോൺഗ്രസിന്റെ ജയിച്ചിട്ടുള്ളത്. 415,089 വോട്ടാണ് അന്ന് നേടിയത്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി നേടിയത് 30% വോട്ടാണ്, 321,456 വോട്ടുകളാണ് നേടിയത്. അപ്പൊ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായാലും BJP കൃത്യമായിട്ടുള്ള ഒരു ഇൻക്രിമെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഇൻക്രിമെന്റ് ഒരു ജയത്തിലേക്കൊന്നും എത്തിക്കാൻ BJP ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് സുരേഷ് ഗോപി എന്നൊരു ഫാക്ടർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2014 ഏറ്റവും കൂടുതൽ മോദി തരംഗം ഉണ്ടായ ഒരു കാലം. അന്ന് കിട്ടിയത് BJP 11% വോട്ടാണ്. അതായത് തൊട്ട് മുമ്പത്തെ 2009 കൂടുതൽ കിട്ടിയത് 5% വോട്ട്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി അല്ലാതെ വേറെ ആരും മത്സരിച്ചാലും 2019 അവർക്ക് കിട്ടാൻ പോകുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ വെറും ഒരു 5% കൂടുതലാണ്. അതായത് 11 ഉണ്ടായിരുന്നത് ഒരു 16 അവർക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. ആ സ്ഥലത്ത് സുരേഷ് ഗോപി മത്സരിച്ചുകൊണ്ടത് മാത്രമാണത് 17% കൂടി 28% എത്തിയത്. അപ്പൊ അതേ ഒരു ഇൻക്രിമെന്റ് ഇവിടെയും സംഭവിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശക്തരായിട്ടുള്ള സുനിൽകുമാറും K.മുരളീധരനുമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇപ്രാവശ്യം തീ പാറുന്നുള്ളത് ഉറപ്പാണ്. 3 പേരും കട്ടക്ക് കട്ടക്കാണ്. ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.